ഹൈ ഡേസ്, ഗുഡ് ഈവനിങ്. ദിസ് ഇസ് സിയാദ് ഇല്ലിക്കൽ. എല്ലാ ദിവസവും വൈകിട്ട് 7 മണിക്കുള്ള മാർക്കറ്റ് ന്യൂസിലേക്ക് നമുക്ക് കടക്കാം. വിപണിയിലേക്ക് ഇപ്പോൾ നോക്കുമ്പോൾ അതിശക്തമായിട്ട് ഒരേ ഡയറക്ഷനിലേക്ക് മാത്രം പോകുന്ന ഒരു മാർക്കറ്റാണ് നമ്മൾ കാണുന്നത്. അതും മോശമായിട്ടുള്ള ഗ്ലോബൽ ക്യൂസുകളെല്ലാം തന്നെ നെഗ്ലക്ട് ചെയ്ത് മാർക്കറ്റ് മുകളിലേക്ക് പോകാണ്. കാരണം ഇവിടെ സെല്ല് ചെയ്യാനായിട്ട് ആരുമില്ല. FIs ബൈയിങ് മോഡലാണ്. കൂടാതെ തന്നെ LIC IPO സമയത്തെല്ലാം തന്നെ ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്ത ആളുകൾ ഇപ്പോൾ മാധ്യമങ്ങളിൽ മാർക്കറ്റിനെ കുറിച്ച് നല്ലത് മാത്രമാണ് പറയാനായിട്ടും കേൾക്കാനായിട്ടും ഉള്ളൂ. അപ്പോൾ അതേ നിക്ഷേപകർ തന്നെ തിരിച്ചെത്തി. അപ്പോൾ എല്ലാ സ്റ്റോക്കുകളും വീണ്ടും പുതിയ പുതിയ ബൈയിങ് കാണുന്നുണ്ട്. അപ്പോൾ ശക്തമായിട്ട് മാർക്കറ്റ് ഒരേ ഡയറക്ഷനിലേക്ക് മുകളിലേക്ക് പോകുന്നു. നിഫ്റ്റി 120 പോയിന്റ് റാലി രേഖപ്പെടുത്തി. ബാങ്ക് നിഫ്റ്റി ഒരു 200 പോയിന്റ് റാലി രേഖപ്പെടുത്തി. മിഡ് ക്യാപ്പും സ്മോൾ ക്യാപ്പും നല്ല ശക്തമായിട്ട് റാലി രേഖപ്പെടുത്തി. സെക്ടറിലേക്ക് നോക്കുമ്പോൾ ഓട്ടോമൊബൈൽ സെക്ടർ, ഇന്നലെ നമുക്കറിയാം ഒരു 3% അടുത്ത് റാലി രേഖപ്പെടുത്തിയ ഓട്ടോമൊബൈൽ സെക്ടറിൽ ഇന്ന് ഒരു ചെറിയൊരു പ്രോഫിറ്റ് ബുക്കിംഗ് കണ്ടു. ആ ഒരു സെക്ടർ ഒഴിച്ച് ബാക്കി എല്ലാ സെക്ടറും പോസിറ്റീവിൽ ഗ്രീനിൽ ക്ലോസ് ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ട്. എസ്പെഷ്യലി ലീഡ് ചെയ്തിട്ടുള്ളത് PSU ബാങ്കാണ്. ഇനി ടോപ്പ് ഗെയിനർ, നിഫ്റ്റി 50 ടോപ്പ് ഗെയിനർ നോക്കുകയാണെങ്കിൽ ബജാജ് ഫിൻസർവ് ഏകദേശം ഒരു 6%. കൂടാതെ തന്നെ ബജാജ് ഫിനാൻസ് ഏകദേശം ഒരു 3% റാലി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇനി മറ്റ് സ്റ്റോക്കുകൾ നോക്കുകയാണെങ്കിൽ ഓട്ടോമൊബൈൽ സെക്ടറിലുള്ള ഹീറോ മോട്ടോകോർപ്പ് 4% റാലി. SBIക്കാണ് ഒരു 4% റാലി രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ഇന്ന് നമ്മൾ രാവിലെ പ്രീ മാർക്കറ്റിൽ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം RBI ഈ ധനകാര്യ സ്ഥാപനങ്ങൾക്ക് ക്രെഡിറ്റ് കാർഡ് ഇഷ്യൂ ചെയ്യുന്നത് തടഞ്ഞിട്ടുണ്ട്. RBIയുടെ അപ്രൂവൽ കൂടി മാത്രമാണ് ക്രെഡിറ്റ് കാർഡ് ഇഷ്യൂ ചെയ്യാനായിട്ട് പാടുള്ളൂ. അത് SBI കാർഡിന് ഗുണം ചെയ്തു. ഇനി രത്തൻ ഇന്ത്യ ഏകദേശം ഒരു 20% റാലി. IT കമ്പനി ആയിട്ടുള്ള ഹാപ്പിയസ്റ്റ് മൈൻഡ് 10% റാലി. ഫിനാൻഷ്യൽ കമ്പനി ആയിട്ടുള്ള എഡൽവൈസ് ഒരു 9% റാലി. ഇതാണ് ടോപ്പ് ഗെയിനേഴ്സ് ഉള്ളത്. ടോപ്പ് ലൂസേഴ്സ് നോക്കുകയാണെങ്കിൽ ഈ ഒരു ഓട്ടോമൊബൈൽ സെക്ടറിൽ തന്നെയുള്ള MNM ഏകദേശം ഒരു 1% ഫോള്. ടാറ്റാ മോട്ടോഴ്സ് ഒരു 1% ഫോള്. സോനാ കോംസ് ഏകദേശം ഒരു 6% ഫോള്. ചാലറ്റ് ഹോട്ടൽ ഇൻഡസ്ട്രിയിലുള്ള കമ്പനിയാണ് ഒരു 5% ഫോള്. ഇതാണ് ടോപ്പ് ലൂസേഴ്സിലുള്ള സ്റ്റോക്ക് എന്ന് പറയുന്നത്. ഇനി നമുക്ക് മറ്റുള്ള മാർക്കറ്റ് അപ്ഡേറ്റ്സും സ്റ്റോക്ക് ന്യൂസുകളെല്ലാം തന്നെ നമുക്ക് പരിശോധിക്കാം. അതിന് മുമ്പായിട്ട് ഓപ്ഷൻ സെല്ലിങ് കേരളത്തിലെ ഏറ്റവും കുറഞ്ഞ ഫീസിൽ പഠിച്ചു തീരുന്നവരെ നമ്മളൊരു പ്രത്യേക സമയപരിധി ഒന്നുമില്ലാതെ പഠിക്കാൻ താല്പര്യമുള്ള ആളുകൾ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. ഇനി ഗോൾഡ് പ്രൈസ് നോക്കുകയാണെങ്കിൽ ഇന്നും ഗോൾഡ് പ്രൈസ് ചെറിയൊരു ഫോള് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇന്നലെ നമുക്കറിയാം 120 രൂപ ഇടിഞ്ഞു. ഇന്നൊരു 80 രൂപ ഇടിഞ്ഞു. അപ്പോൾ ഓൾ ടുഗദർ ഒരു 200 രൂപ ഇരുന്നു ഇടിഞ്ഞിട്ടുണ്ട്. പവന് 38,320 രൂപ ആയിട്ടുണ്ട്. ഇനി വണ്ടർല ഹോളിഡേയ്സിനെ പറ്റിയിട്ടുള്ളൊരു ന്യൂസാണ് നമ്മുടെ വീഗാലാൻഡ്. അപ്പോൾ വീഗാലാൻഡിനെ സംബന്ധിച്ചൊരു പോസിറ്റീവ് ന്യൂസ് ഉണ്ട്. അവർക്ക് നിലവിൽ കൊച്ചി, ഹൈദരാബാദ്, ബാംഗ്ലൂർ ഈ ഒരു 3 സ്ഥലത്തും അമ്യൂസ്മെൻറ്റ് പാർക്കുകളുണ്ട്. എന്നാൽ പുതിയതായിട്ട് ഒഡീഷയിൽ അവർ അമ്യൂസ്മെൻറ്റ് പാർക്ക് തുടങ്ങാനായിട്ട് കമ്പനി ധാരണയായിട്ടുണ്ട്. ഒഡീഷ സ്റ്റേറ്റ് ഗവൺമെൻറ്റായിട്ട് ഇനീഷ്യൽ ടോക്ക് എല്ലാം തന്നെ കഴിഞ്ഞിട്ടുണ്ട്. ഏകദേശം ഒരു 50 ഏക്കർ, ഏകദേശം ഒരു 150 കോടി രൂപയാണ് ഇൻവെസ്റ്റ്മെൻറ്റ് കാണുന്നത്. ഇനി ഓട്ടോമൊബൈൽ സെക്ടറിലുള്ള ടാറ്റ മോട്ടോഴ്സായിട്ട് ബന്ധപ്പെട്ടുള്ള ന്യൂസ്, EV സെഗ്മെൻറ്റിലുള്ള ഇവരുടെ വാഹനങ്ങൾക്ക് ലോണെല്ലാം തന്നെ അപ്രൂവ് ആക്കാനായിട്ട് SBIനായിട്ട് കമ്പനി ധാരണയായിട്ടുണ്ട്. ഇനി അദാനി ഗ്രൂപ്പായിട്ട് ബന്ധപ്പെട്ടുള്ള ന്യൂസ്, അദാനി ഗ്രൂപ്പ് ലോജിസ്റ്റിക് ബിസിനസ്സിലേക്കും കടന്നു വരികയാണ്. അപ്പോൾ റിപ്പോർട്ടുകൾ പ്രകാരം നവനീത് കോർപ്പറേഷൻ്റെ ഇൻലൻഡ് കണ്ടെയ്നർ ട്രിപ്പോ അദാനി ഗ്രൂപ്പ് ഏകദേശം 835 കോടി രൂപയ്ക്ക് കമ്പനി അക്യൂർ ചെയ്യാനായിട്ട് കമ്പനി തീരുമാനിച്ചിട്ടുണ്ട്. ഇനി SGB സോവറിൻ ഗോൾഡ് ബോണ്ട്. എന്താണ് സോവറിൻ ഗോൾഡ് ബോണ്ട്? റിസർവ് ബാങ്ക് നേരിട്ട് നമുക്ക് ഗോൾഡ് റിസർവ് ബാങ്കിൻ്റെ കയ്യിൽ നിന്ന് നേരിട്ട് വാങ്ങാനായിട്ട് RBI അനുവദിക്കുന്ന ഒരു സിസ്റ്റമാണ് സോവറിൻ ഗോൾഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഓഗസ്റ്റ് മാസത്തിൽ ഒരു 2-ാമത്തെ സീരീസിലുള്ള SGB ഓപ്പൺ ആയിട്ടുണ്ട്. ഓഗസ്റ്റ് 22 മുതൽ 26 വരെ ഈ ഒരു SGBയുടെ വെബ്സൈറ്റിൽ നിന്നൊക്കെ നമുക്ക് ബൈ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ നിലവിലുള്ള മാർക്കറ്റ് റേറ്റിൽ നിന്ന് ഗ്രാമിന് 50 രൂപ വിലക്കുറവിൽ വാങ്ങാൻ സാധിക്കും. അതൊരു പ്ലസ് പോയിന്റ്. 2, സർക്കാരിൻ്റെ കയ്യിൽ നിന്ന് നേരിട്ട് നമുക്ക് ഗോൾഡ് വാങ്ങാൻ സാധിക്കും. അത് 2-ാമത്തെ പ്ലസ് പോയിന്റ്. 3-ാമത്തെ പ്ലസ് പോയിന്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ മെച്ചൂരിറ്റി പീരീഡ് 8 വർഷമാണ്. അപ്പോൾ 8 വർഷം മെച്ചൂരിറ്റി പീരീഡ് പൂർത്തിയാക്കുകയാണെങ്കിൽ നമുക്ക് 2.5% ഇൻട്രസ്റ്റ് നമുക്ക് ഗവൺമെൻറ് തരും. അത് 3-ാമത്തെ പോയിന്റ്. 4-ാമത്തെ പോയിന്റ് ഒബ്വിയസ്ലി ഗോൾഡിൽ ഉണ്ടാവുന്ന ഒരു പ്രൈസ് ഹൈക്ക് നമ്മളുടെ നിക്ഷേപത്തിനും ഉണ്ടാകും. അപ്പോൾ ഒരു സേഫ്റ്റി ആയിട്ടുള്ളൊരു നിക്ഷേപം എന്നുള്ള രീതിയിൽ SGBനെ പരിഗണിക്കാം. അതുമാത്രമല്ല, നമുക്ക് നമ്മളുടെ ബ്രോക്കർ ആപ്പ് വഴി SGB വാങ്ങാം.
അതല്ലെങ്കിൽ നമ്മളുടെ ബാങ്ക് വഴി ഡയറക്റ്റ് വാങ്ങാം. ബാങ്ക് വഴി വാങ്ങുമ്പോൾ ഇതേ സോവറിൻ ഗോൾഡ് ബോണ്ട് ബാങ്കിൽ പണയം വെച്ചിട്ട് നമുക്ക് ലോൺ അപ്ലൈ ചെയ്യാം. ഇനി നമ്മുടെ നിങ്ങളുടെ ബ്രോക്കർ ആപ്പ് വഴി വാങ്ങുമ്പോൾ ഇതേ എസ് ജി ബിനെ നമുക്ക് പ്ലഡ്ജ് ചെയ്തതിന് ശേഷം ഓപ്ഷൻ സെല്ലിങ്ങിൽ ഏർപ്പെടാം. അപ്പോൾ എസ് ജി ബിയുടെ ഹെയർ കട്ട് 10% മാത്രമാണ് ഉള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും ഉപയോഗപ്പെടുത്തുക. എസ് ജി ബിനെ സംബന്ധിച്ച് എസ് ജി ബി സിയാദ് ഇല്ലീഗലിൽ നിന്ന് യൂട്യൂബ് സെർച്ച് ചെയ്യുക. അതിനെ സംബന്ധിച്ച് വിശദമായിട്ട് എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്ന് വിശദമായിട്ടുള്ള വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇനി ബജാജ് ഹിന്ദുസ്ഥാൻ ഷുഗറിനെ സംബന്ധിച്ചൊരു ന്യൂസാണ്. നമ്മുടെ രാജ്യത്തിലെ ഏറ്റവും വലിയ ഷുഗർ കമ്പനിയിലെ ഒരു കമ്പനിയാണ്. ഈ ഒരു കമ്പനിക്കെതിരെ എസ് ബി ഐ പാപ്പരത്ത ഹർജി ഇൻസോളൻസി പെറ്റീഷൻ ഫയൽ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് ഇന്ന് 12% ഇടിവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. കഴിഞ്ഞ Q1 അതിന് മുമ്പുള്ള Q1 തന്നെ 425 crore നെറ്റ് പ്രോഫിറ്റ് കരസ്ഥമാക്കിയതായിരുന്നു ഈ ഒരു കമ്പനി. ഈ ഒരു Q1 45 crore നഷ്ടമാണ് ഉണ്ടായിരുന്നത്. നമുക്കറിയാം ഈ ഒരു ഇൻഫ്ലേഷൻ കാരണം ഗവൺമെൻറ് ഷുഗർ കമ്പനീസിൻ്റെ എല്ലാം തന്നെ എക്സ്പോർട്ടിൻ്റെ ലിമിറ്റ് എല്ലാം തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു അതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ ഈ ഒരു കമ്പനി ഇപ്പോൾ ചെറിയൊരു നഷ്ടത്തിലും എസ് ബി ഐ ഒരു പാപ്പരത്ത ഹർജിയും ഫയൽ ചെയ്തിട്ടുണ്ട്. ഇനി ഹിൻഡൽകോനെ സംബന്ധിച്ചൊരു ന്യൂസാണ്. ഹിൻഡൽകോയുടെ MD പറഞ്ഞിരിക്കുന്നത് ഈ ഒരു കറൻറ്റ് ക്വാർട്ടറിൽ ഇവരുടെ മാർജിൻ കുറഞ്ഞ് വന്നേക്കാം. കാരണം അലൂമിനിയത്തിൻ്റെ എല്ലാം തന്നെ അവൈലബിലിറ്റി കുറവാണ്. ഇനി പെയിൻറ്റ് കമ്പനികളെ സംബന്ധിച്ചൊരു ന്യൂസ് ഉണ്ട്. നമുക്കറിയാം ക്രൂഡ് ഓയിലിൻ്റെ പ്രൈസ് 6-month ലോ ആണുള്ളത്. അതുകൊണ്ട് തന്നെ പെയിൻറ്റ് കമ്പനികൾക്ക് തൽക്കാലം അതൊരു പോസിറ്റീവായിട്ടുള്ളൊരു ന്യൂസാണ്. ഇന്ന് നമുക്ക് നോക്കാൻ മനസ്സിലാക്കാൻ സാധിക്കും. നെർലാക്ക്, ഏഷ്യൻ പെയിൻറ്റ്, ബെർസർ പെയിൻ്റ് എല്ലാം തന്നെ ചെറിയ റാലി നടത്തിയിട്ടുണ്ടായിരുന്നു. ഇത്തരത്തിലുള്ള പെയിൻറ്റ് കമ്പനികളുടെ ഇവരുടെ മെയിൻ റോ മെറ്റീരിയൽ പെട്രോളിയം ബൈ പ്രൊഡക്ട്സ് ആണ്. ഇനി എയർടെല്ലിനെ സംബന്ധിച്ചുള്ളൊരു ന്യൂസ്, ഇവരുടെ 5G സ്പെക്ട്രത്തിൻ്റെ ഡ്യൂ ഏകദേശം ഒരു 8312 crore ഗവൺമെൻറ്റിലേക്ക് ഒരു അടച്ചതായിട്ടുള്ളൊരു പോസിറ്റീവ് ന്യൂസ് ഉണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് നേരത്തെ ഏകദേശം ഒരു 3% ഒരു റാലി നമ്മൾ കണ്ടു. ഇനി ഗ്ലോബൽ അപ്ഡേറ്റ്സ് പരിശോധിക്കാം. റോബിൻ ഹുഡ്സ് എന്ന് പറയുന്ന അമേരിക്കൻ ഫിനാൻഷ്യൽ സ്ഥാപനം 23% എംപ്ലോയീസിനെ പിരിച്ചുവിട്ടു എന്നുള്ളൊരു ന്യൂസാണ്. അപ്പോൾ നമ്മൾ ഇന്നലെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു അല്ലേ, ഇന്നലെയും യുഎസിലുള്ള IT കമ്പനീസ് എംപ്ലോയീസിനെല്ലാം തന്നെ പിരിച്ചുവിടാനായിട്ടുള്ളൊരു തീരുമാനം ഉണ്ടായിരുന്നു. ഇന്നലെ ആപ്പിളായിരുന്നു, 100 കരാർ ജീവനക്കാരെയാണ് ആപ്പിൾ പിരിച്ചുവിട്ടിട്ടുള്ളത്. എങ്കിൽ ഇന്ന് റോബിൻ ഹുഡ്സ് ഡയറക്റ്റ് സ്റ്റാഫിനെ ആണ് പിരിച്ചുവിച്ചിട്ടുള്ളത്. കൂടാതെ തന്നെ ഗൂഗിളിൻ്റെ ക്ലൗഡ് സ്പേസ് ലീഡർ പറഞ്ഞിരിക്കുന്നത് നല്ല രീതിയിലുള്ള സെയിൽസ് കിട്ടിയില്ല എങ്കിൽ നെക്സ്റ്റ് ക്വാർട്ടറിൽ ഗൂഗിൾ ആളുകളെ പിരിച്ചുവിടുമെന്ന് ഗൂഗിളിൻ്റെ ഭാഗത്തുനിന്ന് ഔദ്യോഗിക അനൗൺസ്മെൻറ്റ് വന്നിട്ടുണ്ട്. ഇനി ഗ്ലോബൽ സ്ട്രാറ്റജിക്ക് വെൽസ് ഫാർഗോ കമ്പനിയിലെ ഗ്ലോബൽ സ്റ്റാറ്റിസ്റ്റിക്കായിട്ടുള്ള ഗ്യാരി സ്കോൾബെർഗ് പറഞ്ഞിരിക്കുന്നത് നിഫ്റ്റി അല്ലെങ്കിൽ ഡോ ഫ്യൂച്ചർ അല്ലെങ്കിൽ ഡോ US മാർക്കറ്റ് അല്ലെങ്കിൽ ഇന്ത്യൻ മാർക്കറ്റ് ഏകദേശം റീസെൻ്റായിട്ടൊരു 10% ഒരു റാലി നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അത് കാരണം മാർക്കറ്റ് ശക്തമായിട്ട് തന്നെ മുകളിലേക്ക് പോയെങ്കിൽ കൂടിയും റിസഷൻ ഉള്ളൊരു സാധ്യതകൾ തള്ളിക്കളയാനാവില്ല എന്നുള്ളതാണ് സത്യം എന്നാണ് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം. നമ്മൾ ഇന്നലെയും കണ്ടു, ഇന്നലെയും US പ്രധാനപ്പെട്ടിട്ടുള്ള ഫിനാൻഷ്യൽ സ്ഥാപനങ്ങളിലെല്ലാം തന്നെ തലവന്മാർ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു റിസഷൻ സാധ്യതകൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് എന്ന് പല ആളുകളും പറയുന്നുണ്ട്. അപ്പോൾ ഇൻവെസ്റ്റേഴ്സ് എല്ലാം തന്നെ അത് മനസ്സിൽ ഒന്ന് വെച്ചിട്ട് പുതിയ പുതിയ ഇൻവെസ്റ്റ്മെൻറ്റുകളെല്ലാം തന്നെ നടത്തുക. ഇനി ഒരു നെഗറ്റീവായിട്ടുള്ള മറ്റൊരു ന്യൂസ് ഉള്ളത് ചൈനീസ് ട്രൂപ്സ് ചൈനീസ് ആർമി റഷ്യയിലേക്ക് അവർ പോയിട്ടുണ്ട്. റഷ്യൻ ആർമിയായിട്ട് എന്താണ് സഹകരിച്ചിട്ട് സൈനിക അഭ്യാസം നടത്തുന്നതിന് വേണ്ടിയിട്ടാണ്. അതൊരു നെഗറ്റീവ് ന്യൂസ് തന്നെയാണ് നമുക്കും, അതല്ലെങ്കിൽ ഉക്രൈന് അല്ലെങ്കിൽ തായ്വാന് അതെല്ലാം തന്നെ അല്ലെങ്കിൽ ഗ്ലോബലി നോക്കുകയാണെങ്കിൽ അതൊക്കെ ഒരു നെഗറ്റീവ് ന്യൂസാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ചെറിയ നെഗറ്റീവ് ന്യൂസ് കാരണം ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ഡോ ഫ്യൂച്ചർ 200 ഫോള് രേഖപ്പെടുത്തുകയാണ്. അതുമാത്രമല്ല യൂറോപ്യൻ മാർക്കറ്റ് ജർമ്മൻ UK ഫ്രാൻസ് മാർക്കറ്റും ഇപ്പോൾ റെഡിലാണ് ട്രേഡിങ് തുടരുന്നത്. ഇന്ത്യൻ നിഫ്റ്റിയും 17970 പോയ നിഫ്റ്റി 17936 ചെറുതായിട്ടൊന്ന് ഫോള് രേഖപ്പെടുത്തി. ക്രിപ്റ്റോയും 25 ടച്ച് ചെയ്ത ക്രിപ്റ്റോ ഇപ്പോൾ 23700 എന്നുള്ള രീതിയിൽ ക്രിപ്റ്റോയും ചെറിയൊരു ഫോള് കാണുന്നുണ്ട്. പിന്നെ ഇന്ന് ഓപ്പണായിട്ട് ക്ലോസ് ആയ നമ്മുടെ ഏഷ്യൻ മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ പൊതുവേ ഒരു മിക്സ്ഡ് ആയിരുന്നു. ജപ്പാനും ഹോങ്കോങ്ങും ഗ്രീനിൽ അടച്ചു.
കൂടാതെ തന്നെ ഓസ്ട്രേലിയ ഗ്രീനിൽ അടച്ചു, ചൈന ഗ്രീനിൽ അടച്ചു, കൊറിയ മാത്രമാണ് ഒരു റെഡിൽ അടച്ചിട്ടുള്ളൂ. പക്ഷെ അതിന് ശേഷം ഓപ്പൺ ആയിട്ടുള്ള യൂറോപ്യൻ യുഎസ് മാർക്കറ്റ് ഇപ്പോൾ റെഡിലാണ് ഉള്ളത്. ഇനി നമുക്ക് സ്റ്റോക്ക് ന്യൂസ് പരിശോധിക്കാം. ഐ ആർ ബി ഇൻഫ്ര കമ്പനി, ഇന്ത്യ റൈറ്റിംഗ് ഏജൻസി ഐ ആർ ബി ഇൻഫ്രയുടെ റൈറ്റിംഗ് അപ്ഗ്രേഡ് ചെയ്തു. തോമസ് കുക്ക് എന്ന് പറയുന്നത് ഹോളിഡേയ്സ് എല്ലാം തന്നെ, അതല്ലെങ്കിൽ നമ്മളെ ഫ്ലൈറ്റ് ടിക്കറ്റ് എല്ലാം തന്നെ പ്രൊവൈഡ് ഫെസിലിറ്റേറ്റ് ചെയ്യുന്ന കമ്പനിയാണ്. അപ്പോൾ തോമസ് കുക്ക് ഇപ്പോൾ ഫെസ്റ്റീവ് ഹോളിഡേ പാക്കേജുകളെല്ലാം തന്നെ തോമസ് കുക്ക് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഇന്ന് ചിങ്ങം ഒന്നായിരുന്നു. പുതുവത്സര ആശംസകൾ നമ്മുടെ ടെലിഗ്രാമിലും നമ്മുടെ യൂട്യൂബിൽ കമ്മ്യൂണിറ്റിയിലും പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ രാവിലെ ഞാൻ വിഷ് ചെയ്യാനായിട്ട് വിട്ടുപോയി, ക്ഷമിക്കണം. അപ്പോൾ എല്ലാ മലയാളികൾക്കും ചിങ്ങം ഒന്ന് പുതുവത്സര ആശംസകൾ. ഞാൻ തോമസ് കുക്കിൻ്റെ ന്യൂസ് കണ്ടപ്പോഴാണ് ഞാൻ ഓർത്തത്. യു പി എൽ കമ്പനി, അവർ അഗ്രോ അഗ്രി കമ്പനിയായിട്ട് യു പി എൽ കമ്പനി ഒരു ബിസിനസ് ടൈപ്പിൽ ഏർപ്പെട്ടിട്ടുണ്ട്. യു പി എൽ എന്ന് പറഞ്ഞാൽ ഫർട്ടിലൈസർ, വളം നിർമ്മിക്കുന്ന കമ്പനിയാണ്. ക്രാഫ്റ്റ്മാൻ ഓട്ടോമേഷൻ കമ്പനി അവരുടെ പൂനെയിലെ പുതിയ പ്ലാന്റിൻ്റെ കൊമേഴ്ഷ്യൽ പ്രൊഡക്ഷൻ ആരംഭിച്ചതായിട്ട് കമ്പനി അറിയിച്ചു. എച്ച് ഇ ജി കമ്പനി, അവർ മാനുഫാക്ചറിംഗ് കപ്പാസിറ്റി ഉയർത്താനായിട്ട് കമ്പനി തീരുമാനിച്ചിട്ടുണ്ട്. എക്സിസ്റ്റിംഗ് പ്ലാന്റിൻ്റെ പ്രൊഡക്ഷൻ കപ്പാസിറ്റി കമ്പനി ഉയർത്തും. ഐ ടി ഡി സി, ഇന്ത്യൻ ടൂറിസ്റ്റ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ കമ്പനി, ഇന്ന് നല്ലൊരു റാലി രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ഇവരുടെ കീഴിലുള്ള അശോക ഹോട്ടൽസ് ഇവർ റീറ്റെയിൻ ചെയ്യാനായിട്ട് കമ്പനി തീരുമാനിച്ചിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് ശക്തമായിട്ടൊരു റാലി നമ്മൾ കണ്ടു. അപ്പോൾ നിഫ്റ്റിയുടെ ബാങ്ക് നിഫ്റ്റിയുടെയും അനാലിസിസ് നമുക്ക് പരിശോധിക്കാം. നിഫ്റ്റിയുടെ അനാലിസിസ് നോക്കാം. ഇന്നലെ മാർക്കറ്റ് ക്ലോസ് ചെയ്തതിന് ശേഷം നമ്മൾ പറഞ്ഞ അതേ റെസിസ്റ്റൻസിലാണ് നിഫ്റ്റി ഇപ്പോൾ ക്ലോസ് ആയിരിക്കുന്നത്. 17,943 കൃത്യമായിട്ട് അവിടെ തന്നെ റെസിസ്റ്റൻസ് ഫേസ് ചെയ്തു. അതിനുശേഷം ചെറിയൊരു റിജക്ഷൻ കണ്ടു. നിഫ്റ്റിയുടെ ആദ്യമായിട്ട് സപ്പോർട്ട് നോക്കുകയാണെങ്കിൽ 17,790 17,750 കൂടെ തന്നെ 17,636 ശ്രദ്ധിക്കുക. ഹയർ സൈഡിലേക്ക് 18,070 18,211 ഇതായിരിക്കും നിഫ്റ്റിയുടെ റെസിസ്റ്റൻസിനുള്ള സാധ്യതകൾ. ഇനി നമുക്ക് ബാങ്ക് നിഫ്റ്റി പരിശോധിക്കാം. ബാങ്ക് നിഫ്റ്റിയും നമ്മളുടെ ആ ലെവലിൽ തന്നെയാണ് മാർക്കറ്റ് ക്ലോസ് ചെയ്തപ്പോൾ ഉണ്ടായിരുന്നത്. ഇവിടെ കൃത്യമായിട്ട് റെസിസ്റ്റൻസ് ഫേസ് ചെയ്തു, പിന്നെ ചെറുതായിട്ട് മുകളിലേക്ക് പോയി, അവസാനം ആ ഒരു റെസിസ്റ്റൻസ് സപ്പോർട്ട് ആയി മാറുന്ന കാഴ്ചയാണ് ഇവിടെ ഉള്ളത്. ബാങ്ക് നിഫ്റ്റിയുടെ സപ്പോർട്ട് നോക്കുകയാണെങ്കിൽ 38,182 39,000 38,800 റേഞ്ചുകൾ ശ്രദ്ധിക്കുക. റെസിസ്റ്റൻസ് 39,750 ആ ഒരു റേഞ്ചാണ് സാധ്യത.